ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക. നല്ല ആശയങ്ങൾ ഉണ്ടായിട്ടും ബിസിനസ് ആരംഭിക്കാൻ മുതൽ മുടക്ക് ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ അനവധിയാണ്. അതുപോലെ തന്നെയാണ് നിറയെ കാശുണ്ടായിട്ടും എന്ത് ബിസിനസ് തുടങ്ങണമെന്നറിയാത്തവരും അധികമാണ്. ഇങ്ങനെ ആശയങ്ങൾക്കും അതുപോലെ തന്നെ മൂലധനത്തിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബിസിനസ് തുടങ്ങാൻ മടിക്കുന്നവരായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടു വരുന്നതാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റലും ഐഡിയയും അത്യാവശ്യമാണ്. ഇവ രണ്ടിനും പ്രാധാന്യം കൽപ്പിച്ചാൽ മാത്രമേ ബിസിനസ് തുടങ്ങാൻ കഴിയൂ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. മുടക്കുമുതലില്ലാത്തതിനാൽ ബിസിനസ് തുടങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് മൂലധനവും അധ്വാനവും മുതലാക്കി ആരംഭിക്കാവുന്ന 5 ബിസിനസ്സുകളെയാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആശയങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമേ തന്നെ ഡയറക്റ്റ് സർവീസാണ് ഒന്നാമതായി പറയുന്നത്. ഡയറക്റ്റ് സർവീസ്, സ്വന്തമായി ഒരു കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കണക്ഷനും അതുപോലെ തന്നെ തൊഴിൽ പ്രാവീണ്യവും ഉണ്ടെങ്കിൽ പ്രത്യേകം മുതൽമുടക്കില്ലാതെ തുടങ്ങാവുന്ന സംരംഭമാണ് ഡയറക്റ്റ് സർവീസ്. ഇതിൽ ഉൾപ്പെടുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് വെബ് പോസ്റ്റിങ്ങും ലെറ്റർ റൈറ്റിംഗ്, ഐഡിയ ക്രിയേറ്റിംഗ്, സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ്, കണ്ടൻറ് റൈറ്റിംഗ് തുടങ്ങി. ഇതൊരു ബിസിനസ്സായി നമുക്ക് എല്ലാവർക്കും തുടങ്ങാൻ കഴിയുന്നതാണ്. ജോലിയോടൊപ്പം അതുപോലെ തന്നെ പഠനത്തോടൊപ്പം ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സർവീസ് ബിസിനസ്സാണ് ഡയറക്റ്റ് സർവീസ് ബിസിനസ്. ഓഫീസുകൾ, ബിസിനസ്സുകൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകൾ, വ്യക്തികൾ തുടങ്ങിയ വലിയൊരു ഉപഭോക്തൃ നിരയെ ഇതിലേക്കായി ആകർഷിക്കാനും സ്ഥിര സേവനവും താൽക്കാലിക സേവനവും വേർതിരിച്ച് ചെലവഴിക്കുന്ന സമയവും കൂടി കണക്കിലെടുത്ത് സേവനത്തിന് വില നിശ്ചയിക്കാവുന്നതുമാണ്. ഈ സേവനം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നമുക്ക് ഒരു ബിസിനസ്സായി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ സേവനങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് പ്രോഡക്റ്റ് പ്രൊമോഷനാണ്. വലിയ സുഹൃത്ത് വലയങ്ങളും മികച്ച രചനാ ചാതുര്യവും ഉള്ളവർക്ക് അനുയോജ്യമായ ഈ സംരംഭത്തിന് സ്വന്തമായി കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കണക്ഷനും മാത്രം മതിയാകും. വിവിധ സോഷ്യൽ മീഡിയകളിൽ അക്കൗണ്ട് തുറന്ന് സമാന രീതിയിൽ സർവീസ് ചെയ്യുന്നവരെ കണ്ടെത്തി പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധയിൽ പതിപ്പിക്കേണ്ടത് ഈ ബിസിനസ്സിന് വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതത് പ്രദേശങ്ങളിലെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളും മേന്മകളും ആവശ്യകതയും പ്രയോജനവും മറ്റുള്ളവരിൽ ഈ സൈറ്റുകൾ വഴി എത്തിക്കുകയും അവയ്ക്ക് ഓർഡർ നേടിക്കൊടുക്കലുമാണ് ബിസിനസ്സിൻ്റെ സ്വഭാവം. പുതുതായി തുടങ്ങുന്ന ഓരോ ബിസിനസ് ആൾക്കാർക്കും ഈ ഇത്തരം സേവനങ്ങൾ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങിയാൽ വളരെ ഉപകാരപ്പെടുന്നതാണ്. എത്രത്തോളം ആൾക്കാരെ വിവിധ ഉൽപ്പന്നങ്ങളുമായി കൂട്ടിയിണക്കി ഓർഡർ സ്വീകരിച്ച് നൽകാനാവുമോ അത്രത്തോളം നേട്ടവും കൈവരിക്കാം. ഉൽപാദകരുമായി കമ്മീഷൻ വ്യവസ്ഥകൾ കൂടി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കണമെന്ന് മാത്രം. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൂന്നാമത്തെ ഒരു സർവീസ് മേഖലയായിട്ട് പറയുന്നത് ആർട്ട് സെയിലാണ്. ആർട്ട് സെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു കലാ വൈരുദ്ധ്യം നീണ്ടു നിൽക്കുന്ന ഒരു ബിസിനസ് സേവനമാണ്. ഭാവനയും ചിത്രകലാ പ്രാവീണ്യവും ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയാവുന്ന ഒരു ബിസിനസ്സാണ് ആർട്ട് സെയിൽ. സ്വന്തമായി ഇതിന് കഴിവില്ലെങ്കിൽ കഴിവുള്ളവരെ ഉപയോഗപ്പെടുത്തിയും ബിസിനസ് ചെയ്യാം. മറ്റ് നല്ല കലാകാരന്മാരെ ഉൾപ്പെടുത്തി നമുക്ക് തുടങ്ങാൻ കഴിയുന്നതാണ്. ഏറെക്കാലമായി പ്രവാസ ജീവിതം നയിക്കുന്നവർക്കായി അവരുടെ തറവാട്, ഗ്രാമം, പഠിച്ച സ്കൂൾ, അധ്യാപകർ തുടങ്ങി എന്തും ആർട്ടിന് വിഷയമാക്കാം. വിശേഷ അവസരങ്ങളിൽ സമ്മാനമായി കൈമാറുന്നതിനും വീടിൻ്റെ ചുമരുകളിലെ അലങ്കാര ചിത്രങ്ങളായി പ്രദർശിപ്പിക്കുന്നതിനും മറ്റും ഇവയ്ക്ക് വൺ ഡിമാൻഡാണുള്ളത്. വിദേശത്തോ അന്യദേശത്തോ ഉള്ള പ്രവാസികളിൽ നിന്ന് തയ്യാറാക്കേണ്ട ദൃശ്യങ്ങളുടെ രൂപരേഖ ചോദിച്ച് മനസ്സിലാക്കി പ്രസ്തുത പ്രദേശമോ കെട്ടിടമോ കഴിയുമെങ്കിൽ നേരിട്ട് കണ്ട് പഠിച്ചതും വേണം ചിത്രങ്ങൾ തയ്യാറാക്കേണ്ടത്. വളരെ ഡിമാൻഡുള്ള ഒരു മേഖലയാണ് ആർട്ട് സെയിൽ എന്ന് പറയുന്നത്. അതിന് നല്ല കഴിവും വേണം. കലാകാരന്മാർക്ക് മാത്രമാണ് ഈസിയായിട്ട് തുടങ്ങാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നല്ല കലാകാരന്മാരെ ഉൾപ്പെടുത്തുക. നാലാമതായി പരിചയപ്പെടുത്താൻ പോകുന്ന ആശയം എന്ന് പറയുന്നത് ക്ലീനിംഗ് സർവീസാണ്. ക്ലീനിങ് സർവീസിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ഇന്ന് വളരെ അത്യാവശ്യമായ ഒരു സർവീസ് മേഖല എന്ന് പറയുന്നത് ക്ലീനിങ് സർവീസ് മേഖലയാണ്. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ആരംഭിക്കാവുന്ന സംരംഭമാണിത്. ക്ലീനിങ് സാമഗ്രികളും ഏതാനും ജോലിക്കാരും ഈ സംരംഭത്തിന് ആവശ്യമാണ്. റെസിഡൻഷ്യൽ കോളനികളിലും
കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിലും ആവശ്യവും സമയവും അനുസരിച്ച് ജീവനക്കാരെ നൽകി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് സംരംഭത്തിൻ്റെ സ്വഭാവം. ജീവനക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്താവുന്ന സമയത്തിനനുസരിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് ഫീസ് ഈടാക്കാനാവും. മികച്ച ക്ലീനിങ് മെറ്റീരിയലുകൾ വാങ്ങുന്നതിന് മാത്രമാണ് മൂലധനത്തിൻ്റെ ആവശ്യമായി വരിക. വീടുകളായാലും സ്ഥാപനങ്ങളായാലും ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാനവും വർദ്ധിക്കും. 8 മണിക്കൂർ ജോലിക്ക് 1 ജീവനക്കാരൻ എന്ന കണക്കിലാണ് ജീവനക്കാരുടെ എണ്ണം നിശ്ചയിക്കുന്നത്. കൂടുതൽ ഉപഭോക്താക്കളെ നേടുന്നതിനനുസരിച്ച് വരുമാനവും വർദ്ധിക്കും. നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തീർച്ചയായും നല്ല രീതിയിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ക്ലീനിങ് സർവീസ് എന്ന് പറയുന്നത്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. അടുത്ത ബിസിനസ്സായി വരുന്നത് കോച്ചിങ് സെൻ്ററാണ്. കോച്ചിങ് സെൻ്ററുകളിൽ നിന്ന് നമ്മൾ കണ്ടുവരുന്ന പലതരം കോച്ചിങ് സെൻ്റർ കണ്ടുവരുന്നു. PSC കോച്ചിങ്ങാണ് ഇന്ന് അധികവും കണ്ടുവരുന്നത്. വിദ്യാഭ്യാസത്തിനും കഴിവിനും അനുസരിച്ച് വിവിധതരം കോച്ചിങ് സെൻ്ററുകൾ ആരംഭിക്കാം. ഒഴിവുവേളകൾ ചിട്ടപ്പെടുത്തി വീട്ടമ്മമാർക്കും തുടങ്ങാവുന്ന മുതൽ മുടക്ക് വേണ്ടാത്ത ഒരു സംരംഭമാണിത്. ബിസിനസ് കോച്ചിങ്, ലൈഫ് കോച്ചിങ്, എഡ്യൂക്കേഷണൽ കോച്ചിങ് തുടങ്ങി അവർക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ബിസിനസ്സിൻ്റെ സ്വഭാവം. അത് നമുക്ക് മനസ്സിലാവുന്നതാണ്. തികച്ചും മറ്റുള്ള കോച്ചിങ് സെൻ്ററുകൾ അല്ലെങ്കിൽ മറ്റുള്ള ട്യൂഷൻ സെൻ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി തുടങ്ങിയെങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാനാവുകയുള്ളൂ. സ്ഥല സൗകര്യം അനുസരിച്ച് വീട്ടിൽ വെച്ച് പോലും കോച്ചിങ് സെൻ്റർ തുടങ്ങാം. പരസ്യത്തിലേക്കായി ബിറ്റ് നോട്ടീസ് വിതരണം ചെയ്ത് ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ വഴിയും പരിചയക്കാരുമുള്ള സമ്പർക്കം വഴിയും സേവനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. അതെല്ലാം നല്ല രീതിയിൽ അറിഞ്ഞ് ബിസിനസ് ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഈ ഇതുവരെ പറഞ്ഞ ആശയങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.